നാച്ചുറൽ വൈറ്റമിൻ ഇ ചോളമെണ്ണ നിങ്ങളുടെ ഹൃദയ ധമനികളിൽ ചീത കൊളസ്ട്രോൾ നിക്ഷേപിക്കുകയില്ല. കരുളായിൽ ആഹ്ലാദ പ്രകടനത്തിനിടെയുണ്ടായ സംഘർഷം. രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നാൽ പോലീസ് ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ളവരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയായിരുന്നുവെന്നും യു ഡി എഫ് പ്രവർത്തകർ ആരോപിച്ചു. കരുളായി മൈലമ്പാറ സ്വദേശി പൈപ്പറത്ത് നൌഫൽ, വാരിക്കൽ സ്വദേശി കൊളപ്പറ്റ ഷെരീഫ് എന്നിവരെയാണ് പൂക്കോട്ടുംപാടം പോലീസ് വ്യാഴാഴ്ച അറസ്റ്റ് ചെയ്തത്. കരുളായിലെ യു ഡി എഫിന്റെ ആഹ്ലാദ പ്രകടനത്തിനിടെയാണ് സംഘർഷമുണ്ടായത്. സി ഐ പി വിഷ്ണു, എസ് ഐ അബ്ദുൽ കരീം അടക്കമുള്ളവർക്കും നിയുക്ത പഞ്ചായത്ത് മെമ്പറായ കെ പി നസീർ, നേതാക്കളായ ജയശ്രീ അഞ്ചേരിയൻ, ജിതിൻ, യൂത്ത് ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി കക്കോടൻ ഇർഷാദ് എന്നിവർക്കും പരിക്കേറ്റു. എൽ ഡി എഫ് പ്രവർത്തകന്റെ ഓട്ടോ തകർത്തെന്ന് പരാതി ലഭിച്ചതിനെ തുടർന്ന് അന്വേഷിക്കാനെത്തിയപ്പോൾ പ്രകടനക്കാർ പോലീസ് വാഹനം തടയുകയും മർദ്ദിക്കുകയുമായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ സമാധാനപരമായ പ്രകടനത്തിന് നേരെ യാതൊരു മുന്നറിയിപ്പും കാരണവുമില്ലാതെ ലാത്തി വീശുകയായിരുന്നുവെന്ന് പരിക്കേറ്റ നിയുക്ത പഞ്ചായത്ത് മെമ്പർ നസീർ പറഞ്ഞു. എട്ട് മെമ്പർമാർ മുന്നിൽ നിന്ന് നമ്മുടെ പ്രവർത്തകർ ബാക്കിൽ നിന്ന് വളരെ സമാധാനപരമായിട്ട് ജാഥ വന്ന് ബൈപ്പാസ് വഴി ചുറ്റി കരുള ജംഗ്ഷനൊക്കെ കയറാൻ നേരത്ത് പോലീസ് സി ഐൻ്റെ നേതൃത്വത്തിൽ പെട്ടെന്ന് ഇങ്ങോട്ട് ചാടി വീണ് എന്താണ് ചെയ്തതെന്നുള്ളൊരു അങ്ങോട്ട് ആക്രോശിച്ച് മൂപ്പര് അങ്ങോട്ട് അടിക്കലും കല്ലെറിയലും കല്ലും എവിടെ നിന്നൊക്കെ എന്താ വന്നത്, ഞങ്ങൾക്ക് തന്നെ ആകെ സ്തംഭിച്ചു പോയി. എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല. ആ ഒരു രീതിയിലുള്ളൊരു പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. എന്താ പരിക്ക്? എന്താണ് പരിക്ക്? ഇപ്പോൾ ഇവിടെ അടിയുണ്ട്, ഇവിടെ തല മറ്റത് പൊട്ടിയിട്ട് സ്റ്റിച്ചിട്ടുണ്ട്. സംഭവത്തിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തെങ്കിലും കണ്ടാൽ അറിയാവുന്ന 500 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൂടുതൽ അറസ്റ്റ് ഉടൻ ഉണ്ടാവുമെന്ന് സി ഐ വിഷ്ണു പറഞ്ഞു. ലഹള നടത്തി, പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, അക്രമിച്ചു, പരിക്കേൽപ്പിച്ചു, പൊതുമുതൽ നശിപ്പിച്ചു തുടങ്ങി ഗുരുതര വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. എന്നാൽ ഏകപക്ഷീയമായി പോലീസ് പെരുമാറുകയാണെന്നും ഇത് തുടർന്നാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും യു ഡി എഫ് നേതൃത്വം മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.